ഇന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം എനിക്ക് സ്പീക്കർ അനുവദിച്ചിരിക്കുന്ന പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതായിട്ട് പാർലമെന്ററി പാർട്ടി ലീഡർ സഖാവ് ടി പി കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ എനിക്ക് സീറ്റ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. ആ മാറ്റി തന്ന സീറ്റ് പ്രതിപക്ഷത്തെ കൂടെയാണ്. ഞാനൊരിക്കലും പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ആ സീറ്റ് എനിക്ക് ആ സ്വതന്ത്രനാണ്. അതുകൊണ്ട് എനിക്ക് സ്വതന്ത്ര ബ്ലോക്ക് അനുവദിച്ച് മറ്റൊരു സീറ്റ് അനുവദിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരുന്നു. ആ കത്തിന്റെ മറുപടി കിട്ടിയതിന് ശേഷമേ തീരുമാനിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ന് ആ സീറ്റ് ഇരിക്കേണ്ടത് കൊണ്ട് ഇന്ന് സഭയിൽ കയറുന്നില്ല. ഇതാണ് സ്ഥിതി. അത് സാറല്ല, കുഴപ്പമില്ല. വർഗം ഇത്രയും ആരാന്നും കൂടെ അവർ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാമായിരുന്നു. അത് കുഴപ്പമില്ല. അതെ, എന്നോ തള്ളിയില്ലേ, പുതിയ സംഭവമല്ലല്ലോ. അല്ല, ഇന്നത്തെ ഒരു ദിവസം വെയിറ്റ് ചെയ്യും. നാളെ സീറ്റ് തന്നില്ലെങ്കിൽ അതിനനുസരിച്ച് സഭയിൽ എന്തായാലും ഞാൻ കയറും. ഈ സ്പീക്കർ ഇത് ഇനി പറ്റില്ല, പ്രതിപക്ഷത്തിന്റെ അടുത്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താങ്കൾക്ക് ഒരു മറുപടി തന്നിരുന്നു, സീറ്റ് താങ്കൾ ആവശ്യപ്പെട്ട സീറ്റ് നൽകാൻ കഴിയില്ലായിരുന്നു. അല്ലല്ല, നമ്മൾ ആ ലെറ്ററാണ് ഇപ്പൊ കൊടുത്തത്. അപ്പോ അതിന് മറുപടി ഇപ്പൊ ഇന്ന് കിട്ടിയിട്ടില്ല. ആ മറുപടിക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇന്നൊരു ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അതായത് പ്രതിപക്ഷ നിരയിൽ നിന്ന് എന്നെ മാറ്റി എന്നെ ഒരു സ്വതന്ത്ര ബ്ലോക്കായിട്ടൊരു സീറ്റ് അനുവദിക്കണം. പ്രതിപക്ഷ നിരയിലേക്കാണ് ഇപ്പൊ എന്നെ മാറ്റിയിട്ടുള്ളത്. അതിന് ഞാൻ തയ്യാറല്ല. എനിക്ക് പ്രതിപക്ഷമല്ലാത്ത സിംഗിൾ ബ്ലോക്കായിട്ട് പ്രൈവറ്റ് എന്താ പറയാ സ്വതന്ത്ര ബ്ലോക്കായിട്ട് അനുവദിക്കണം എന്നാണ് പറഞ്ഞത്. അതിന് മറുപടിക്ക് വെയിറ്റ് ചെയ്യണം. അതിന്നും കൂടെ വെയിറ്റ് ചെയ്യും. വലിയ ചർച്ചകളല്ലേ നടക്കുന്നത്, അപ്പൊ അവിടേക്ക് താങ്കളുടെ ഒരു സാന്നിധ്യം വേണ്ടേ? അല്ല, സഭയിൽ അടിയല്ലേ നടക്കുന്നത്, ചർച്ചയല്ലല്ലോ. കയ്യാങ്കളി മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് എന്റെ നയം തന്നെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടില്ല. പിന്നെ അത് ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ എന്റെ ഈ പറയുന്ന ഡി എം കെയുടെ നയവിശദീകരണവും അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള പണിയിലാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറ്റില്ല. കള്ളന്മാരെ പിടിക്കരുത് എന്ന നിലപാടാണ്. അതെ അതെ അതെ, അത് ജനങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ കള്ളന്മാരാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നതെന്നും ആരാണ് കള്ളനെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അതിന് ഒരു നിവൃത്തിയില്ല. കാലം അത് തെളിയിക്കും. ഈ ജനങ്ങളൊക്കെ പോളിംഗ് ബൂത്തിൽ പോകുമല്ലോ, അപ്പൊ നമുക്ക് കാണാം. അങ്ങനെ തെളിയിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാരാ? നിങ്ങളുടെ ആംഗിൾ വലിയ നേതാക്കന്മാരായിരിക്കും. എന്റെ ആംഗിൾ ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. ആ ജനങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. അതാണ് ഡി എം കെയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ആ ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. അറിയില്ല 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 അറിയില്ല. അല്ല, ഞാൻ ഇന്നും കൂടി ബഹിഷ്കരിക്കും. ബഹിഷ്കരിക്കല്ലാതെ തീരുമാനം അറിഞ്ഞിട്ടേ കയറൂ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടി തീരുമാനം ഇല്ലെങ്കിൽ ഞാൻ സഭയിൽ കയറും. സഭയിൽ ആ സീറ്റിൽ ഞാൻ ഇരിക്കില്ല. അവിടെ തറയിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇരിക്കും. എന്ത് സംശയം? തറ അത്ര മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല. നമ്മളൊക്കെ ഇപ്പൊ നിൽക്കുന്ന തറയുണ്ടായിട്ട് ബാക്കിയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തറ അത്ര മോശപ്പെട്ട സ്ഥലമാണ് എന്ന അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല. സ്പീക്കറുടെ ഒരു വിവേചനാധികാരമല്ലേ ഇവിടെ സീറ്റ് തരണം? അല്ല, അത് നമുക്ക് നോക്കാന്ന്. സ്പീക്കർ വിവേചനാധികാരത്തിന്റെ മറുപടി തരട്ടെ. ഇല്ലല്ലല്ല, അതായി വരുന്നേ ഉള്ളൂ. അല്ല, മാറ്റി നിർത്തിയതല്ലേ. ഞാനവിടെ പോയിട്ട് പ്രതിപക്ഷത്തിന് കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? താങ്കളെ പ്രതിപക്ഷ ബെഞ്ചിലേക്ക് മാറ്റി എന്നാ പറഞ്ഞു. ഇരിക്കോ, നിങ്ങൾ ഇരിക്കോ, നിങ്ങളാണെങ്കിൽ ഇരിക്കോ. അതുകൊണ്ടാ തറയിൽ ഇരിക്കുന്നു പറഞ്ഞു. ഇന്നൊരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ നാളെ സഭയിലേക്ക് പോകും. യെസ്, ജീവനുണ്ടെങ്കിൽ.